SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ജയിച്ചു എന്ന മാർക്ക് ലിസ്റ്റ് തിരുത്തി പ്രസിദ്ധീകരിച്ചു. വിവാദമായതോടെ എഴുതാത്ത പരീക്ഷ ജയിച്ചെന്ന മാർക്ക് ലിസ്റ്റ് മഹാരാജാസ് കോളേജ് പിൻവലിച്ചു. തിരുത്തിയ മാർക്ക് ലിസ്റ്റിൽ ആർഷോ തോറ്റു. സർട്ടിഫിക്കറ്റിലുണ്ടായത് സാങ്കേതിക പിഴവാണെന്നായിരുന്നു കോളേജിന്റെ വാദം. ആർഷോമിൻ്റെ റിസൾട്ടിലെ അത് ശരിക്കൊരു ടെക്നിക്കൽ എററാണ്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെടുന്നത്. കുട്ടികൾ പറയുന്ന അവർ കണ്ടെങ്കിൽ അവരെൻ്റെ അടുത്ത് അറിയിച്ചിരുന്നതിൽ കൃത്യമായിട്ട് ഞാൻ പരിശോധിക്കുമായിരുന്നു. അതിൽ റിസൾട്ടിൽ ശരിക്കും പറഞ്ഞാൽ അയാളുടെ വാല്യൂസ് എല്ലാം സീറോ ആയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ആ പിന്നെ റിസൾട്ടിൻ്റെ അവിടെ പാസ്ഡ് എന്ന് കാണുന്നതാണ് അവർ പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. എൻ്റെ ശ്രദ്ധയിൽ നിന്നാണ് പെട്ടത്. ഞാൻ ഇപ്പം തന്നെ വെബ്സൈറ്റ് കമ്മിറ്റി എടുത്ത് വിളിച്ച് പറഞ്ഞ് അതിപ്പോൾ വെബ്സൈറ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അയാൾക്ക് ഇവിടുന്ന് മാർക്ക് ലിസ്റ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് മാത്രമാണ്. അത് കൃത്യമായിട്ട് വെബ്സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് NIC ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് എറർ സംഭവിക്കുന്നു. NIC ആണ് ഇവിടുത്തെ സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം പരീക്ഷ എഴുതിയിട്ടില്ല എന്ന് ആർഷോ പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട വിലക്കുണ്ടായതിനാൽ എറണാകുളം ജില്ലയിൽ കയറാൻ കഴിയുമായിരുന്നില്ല എന്നും ആർഷോ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടിട്ടുണ്ടാവും അല്ലെ? കേട്ടിട്ടുണ്ടാവൂല്ലേ? സംഭവിച്ചെന്നാ പറയുന്നത്? സംഭവിച്ചെന്താ, ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടില്ല. എനിക്ക് ആ സമയത്ത് ആ പരീക്ഷ നടക്കുന്ന സമയത്ത് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ബെയിൽ കണ്ടീഷൻ ഉണ്ടായിരുന്നു, 4 മാസം എറണാകുളം ജില്ലയിൽ കയറാൻ പാടില്ലെന്ന്. ഈ പരീക്ഷ നടന്ന സമയത്ത് ഞാൻ ആ ജില്ലയിലേ ഇല്ല, ഞാൻ അത് എഴുതിയിട്ടും ഇല്ല. ഇത്രയും എന്നോട് സ്നേഹത്തിന്റെ പുറത്ത് അങ്ങനെ അതിൽ പാസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എക്സാം കൺട്രോൾ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും. അവരോട് ചോദിക്കും, അവർക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതെ, സാങ്കേതിക പിഴവാണെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അങ്ങനെയായിരിക്കും, അതിനകത്ത് ഒരുപക്ഷെ സാങ്കേതിക പിഴവായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും കരുതി കൂട്ടി ചെയ്യുമായിരിക്കും. ഇതിനൊക്കെ സാധ്യത ഉണ്ട്. എന്തായാലും ഞാൻ ആ പരീക്ഷ എഴുതിയിട്ടില്ല. ആ സമയത്ത് ഞാൻ എറണാകുളം ജില്ലയിലില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നെ എഴുതാത്ത പരീക്ഷ പാസ്സാക്കി തരണം എന്ന് പറഞ്ഞ് എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഒരാളെയും വിളിക്കാനുള്ള അത്രയ്ക്ക് എന്താ പറയാ ബോധവും ബുദ്ധിയും ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഞാൻ കരുതുന്നില്ല. ഈ റിസൾട്ട് വന്നത് കണ്ടിരുന്നോ? ഇല്ല, ഞാനിപ്പോ ഇന്നിപ്പോ ഈ ഒരു 5 മിനിറ്റ് മുമ്പ് ചില ചാനലുകാരി വിളിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞത്. പബ്ലിഷ് ചെയ്തതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല. കാരണം ഞാൻ എഴുതാത്ത പരീക്ഷയാണ്, ആബ്സെന്റ് ആണ്. എന്റെ പരീക്ഷ ഞാൻ എഴുതിയിട്ടില്ല. എഴുതാത്ത പരീക്ഷ ഞാൻ പാസ്സാകാൻ ഒരു സാധ്യത ഇല്ലല്ലോ. റിയ ബേബി വിവരങ്ങളുമായിട്ട്. റിയോ, ഇപ്പോൾ ആർഷോ പറയുന്നത് താൻ എഴുതിയിട്ടില്ല, തനിക്ക് ഇതിൽ ഒരു പങ്കുമില്ല, ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രതികരണം ഇത് സാങ്കേതിക പിഴവാണെന്നുമാണ്. ഇത് അങ്ങനെയാണോ, അതോ ഇപ്പോൾ ആർഷോ ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന സംശയമാണോ, ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? ദിവേഷ്, ഇതിൽ സംഭവിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ വെബ്സൈറ്റിൽ മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി 3ാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നു. അതിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആർഷോ 3ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയിട്ടില്ല. ആ സമയം റിമാൻഡിലാണ് ആർഷോ ഉള്ളത്. ജാമ്യ വ്യവസ്ഥകളുണ്ട്. എറണാകുളം ജില്ലയിലേക്ക് വരാനും കഴിയില്ല. ഈ എഴുതാത്ത പരീക്ഷയുടെ റിസൾട്ടാണ് ആർഷോയുടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ വിഷയങ്ങളുടെ രേഖപ്പെടുത്തില്ല. ആർഷോ പരീക്ഷ എഴുതാത്തതുകൊണ്ട് തന്നെ വിഷയങ്ങളില്ല, മാർക്ക് 0 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ടോട്ടൽ മാർക്കിന്റെ സ്ഥാനത്ത് ചില അക്ഷരങ്ങൾ തെറ്റായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്ത് വിജയിച്ചോ തോറ്റോ എന്ന കോളത്തിലാണ് വിജയിച്ചു എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതാണ് പ്രതിഷേധവുമായി കേസ് രംഗത്ത് വരാൻ കാരണമായിരിക്കുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്ക് എഴുതാത്ത പരീക്ഷയിൽ എങ്ങനെ വിജയിച്ചുവെന്ന റിസൾട്ട് വന്നു എന്നതാണ് KSU പ്രവർത്തകർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചോദ്യം. അവർ പ്രിൻസിപ്പലിന്റെ മുറി ഉപരോധിച്ചു. അങ്ങനെയാണ് ഈ മാർക്ക് ലിസ്റ്റ് തിരുത്താനും അത് പിൻവലിക്കാനും പ്രിൻസിപ്പൽ തയ്യാറായത്. അതിനുശേഷം തിരുത്തിയ തോറ്റുവെന്നുള്ള റിസൾട്ട് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതിൽ പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം ഇതൊരു ക്രമക്കേടല്ല. കാരണം ഇവിടെ മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, അത് 0 എന്ന് തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ജയിച്ചോ തോറ്റോ എന്ന കോളത്തിൽ ജയിച്ചു എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതൊരു സാങ്കേതിക പിഴവാണ്. അത് പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ചില വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നുണ്ട്. ആർഷോ ഇതിൽ ഉന്നയിക്കുന്ന ആരോപണം ബോധപൂർവ്വം വിവാദമുണ്ടാക്കാൻ ആരോ ശ്രമിക്കുകയാണോ എന്ന സംശയം തനിക്കുണ്ട്. അതല്ല സാങ്കേതിക പിഴവാണെങ്കിൽ എക്സാം കൺട്രോളർ കോളേജ് പ്രിൻസിപ്പളും ഇതിന് മറുപടി നൽകണം. എഴുതാത്ത പരീക്ഷ തന്നെ ജയിപ്പിക്കാൻ ആർക്കാണ് തന്നോട് ഇത്ര സ്നേഹമെന്നാണ് ആർഷോ പരിഹാസ രൂപേണ ചോദിക്കുകയും ചെയ്തത്. എന്തായാലും കേസ് ഇതൊരു വലിയ പ്രതിഷേധമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇങ്ങനെ ടെക്നിക്കൽ എറർ ഒക്കെ സംഭവിച്ചാലും ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യേണ്ട ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെന്ത് ഇത് കണ്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇത് മാർക്ക് ലിസ്റ്റ് ഇല്ലാതെ ഒരു സാങ്കേതിക പിഴവ് മാത്രം സംഭവിച്ചു. പക്ഷേ മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ
മാർക്കൊക്കെ തെറ്റായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത്തരം ക്രമക്കേടുകളൊക്കെ നടക്കുന്നുണ്ടോ എന്നതാണ് ഇതിനോട് ചേർത്ത് വലിയ സംശയവും ഒക്കെ ആശങ്കയായിട്ട് ഉയർന്നു വരുന്ന കാര്യം. ശരി, റിയ ബേബിയാണ് വിവരങ്ങൾ നൽകി. എന്തായാലും വിവാദങ്ങൾ പെട്ടെന്ന് കെട്ടടങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.